ഹായ് എവരിവൺ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലീനിയർ ഇനീക്വാളിറ്റീസിനെ കുറിച്ച് പഠിച്ചു. അതായത് എന്താണ് ലീനിയർ ഇനീക്വാളിറ്റി, എന്താണ് ലീനിയർ ഇക്വേഷൻ, അങ്ങനെ അതിനെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഒക്കെ നോക്കിയായിരുന്നു. ദെൻ ഈ വീഡിയോയിൽ നമുക്ക് സൊല്യൂഷൻസ് ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ്, ഓക്കെ, ആൾജിബ്രിക് സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ് ഇൻ വൺ വേരിയബിൾ ആൻഡ് ദെയർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്നാണ്. അപ്പം നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പഠിക്കാം, അതിന് മുമ്പ് സൊല്യൂഷൻസ് ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ് പഠിക്കാം. ഓക്കെ, അപ്പം ഇൻ വൺ വേരിയബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വൺ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ പറഞ്ഞായിരുന്നു വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സ്, വൈ അതൊക്കെയാണ് വേരിയബിൾ എന്ന് പറഞ്ഞു അല്ലേ. എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം ഇതിന്റെയൊക്കെ വാല്യൂസ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും, ഓരോ കേസിലും ഓരോന്നായിരിക്കും ഇതിന്റെയൊക്കെ വാല്യൂസ്. സോ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വേരിയബിൾ എന്ന് പറഞ്ഞു. സോ നമ്മളിപ്പോൾ നോക്കിയ ഇക്വേഷൻസിനകത്തൊക്കെ, അതായത് ലീനിയർ ഇക്വേഷനകത്തൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്, ഇപ്പം 2x + 5 > 10 അല്ലെങ്കിൽ x + 1 < 2 അല്ല 5 ഏതെങ്കിലും, ഓക്കെ, അങ്ങനെ ഒക്കെയാണ്, ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. സോ ഇവിടെയൊക്കെ നമുക്ക് ആകെ ഒരു വേരിയബിളേ ഉള്ളൂ, അതായത് ഒരു എക്സ് മാത്രമേ ഉള്ളൂ. അതായത് x + y > 10 അങ്ങനെ പറയുകയാണെങ്കിൽ നോക്കിക്കേ, ഇതിനകത്ത് രണ്ട് വേരിയബിൾ ഉണ്ട്. സോ ആദ്യം നമുക്ക് ഈ ഒരു വേരിയബിൾ വെച്ചിട്ടുള്ള മാത്രം പഠിക്കാം, അത് കഴിഞ്ഞിട്ട് രണ്ട് വേരിയബിൾ ഉള്ളത് പഠിക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ കാണുന്ന എന്താണെന്ന് ചോദിച്ചാൽ സൊല്യൂഷൻ ആണ്. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ് അല്ലേ. ലീനിയർ ഇക്വേഷൻ അല്ല, ലീനിയർ ഇനീക്വാളിറ്റി ആണ്. ഓക്കെ, അതായത് ഇനീക്വാളിറ്റി സൈൻ അല്ലേ ഉള്ളത്. സോ ദിസ് ഇസ് എ ലീനിയർ ഇനീക്വാളിറ്റി. ദെൻ ഇതിന്റെ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഈ വേരിയബിളിന് നമുക്ക് കിട്ടാൻ പറ്റുന്ന വാല്യൂസ്, അതായത് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ സപ്പോസ് ഇപ്പൊ 2x + 5 = 10 എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2x = 10 - 5 എന്ന് എഴുതും. ദെൻ x = 5 / 2 എന്ന് പറഞ്ഞാൽ നമുക്ക് 2.5 കിട്ടും അല്ലേ. അതായത് 10 - 5 എന്ന് പറഞ്ഞാൽ 5, അതായത് 2x = 5 എന്ന് വരും. ദെൻ അടുത്ത സ്റ്റെപ്പിൽ x = 5 / 2 എന്ന് വരും. ദാറ്റ് ഈസ് x = 2.5 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? അതായത് സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ദെൻ ആ സെയിം തിങ് തന്നെ ഇവിടെ ഇനീക്വാളിറ്റി ആണെന്നേ ഉള്ളൂ, ഇവിടെ നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഇനീക്വാളിറ്റിയുടെ കേസിൽ നമുക്ക് എക്സിന് ഒരു വാല്യൂ മാത്രം ആയിരിക്കില്ല കിട്ടുന്നത്. കാരണം നോക്കിക്കേ, ഈ 2x + 5 എന്ന് പറഞ്ഞാല് 10നെക്കാട്ടി ഗ്രേറ്റർ ആണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുത്താൽ നമുക്ക് 10നെക്കാട്ടി ഗ്രേറ്റർ ആണോ അതെല്ലാം ഈ എക്സിന്റെ സൊല്യൂഷൻ ആണ്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഞാന് x = 1 കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2 × 1 + 5 എന്ന് പറഞ്ഞാൽ എത്ര വരും? അതായത് ഈ എക്സിന്റെ സ്ഥാനത്ത് 2x + 5 എന്നല്ലേ, ഈ എക്സിന്റെ സ്ഥാനത്ത് ഞാൻ 1 കൊടുത്തു. ദാറ്റ് ഇസ് 2 × 1 എന്ന് പറഞ്ഞാൽ 2 + 5, ദാറ്റ് ഇസ് 7 വന്നു. അപ്പൊ 7 എന്ന് പറഞ്ഞാൽ 10നെക്കാട്ടി കുറവാണ്. സോ x = 1 പറ്റത്തില്ല. ഞാൻ ഇനി x = 4 കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ എന്ത് വരും? 2 × 4 + 5, ദാറ്റ് ഈസ് 8 + 5 വന്നു. ദാറ്റ് ഈസ് എത്രയാണ്? 13 ആണ്. അതെന്ന് പറഞ്ഞാൽ >10 ആണ്. സോ ഇത് നമുക്കൊരു എക്സിന്റെ സൊല്യൂഷൻ ആയിട്ട് എടുക്കാം. ദെൻ അടുത്തത് x = 5 നോക്കുന്നു. അപ്പം 2 × 5 + 5, ഓക്കെ, അപ്പം 10 + 5, ദാറ്റ് ഈസ് 15 ആണ്. 15 എന്ന് പറഞ്ഞാൽ അതും 10നെക്കാട്ടി കൂടിയ വാല്യൂ ആണ് അല്ലേ. സോ അപ്പൊ ഇനി നോക്കിക്കേ, എക്സിന് മുകളിലോട്ട്, അതായത് x = 6 കൊടുത്താലും 7 കൊടുത്താലും 8 കൊടുത്താലും എല്ലാം നമുക്ക് 10നെക്കാട്ടി കൂടിയ വാല്യൂ കിട്ടത്തുള്ളൂ. സോ നമുക്ക് എക്സിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ സൊല്യൂഷൻസ് കിട്ടും അല്ലെ, 4, 5, 6 അങ്ങനെ കുറേ സൊല്യൂഷൻസ് കിട്ടും. ഓക്കെ, അതാണ് ഈ ഇനീക്വാളിറ്റിയുടെ പ്രത്യേകത. അപ്പം ഇക്വേഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു സൊല്യൂഷൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ബട്ട് ഇനീക്വാളിറ്റിയുടെ കേസിൽ നമുക്ക് കുറേ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, അതായത് വാല്യൂ ഓഫ് ദിസ് വേരിയബിൾ, അതായത് ഈ വേരിയബിളിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകുമ്പോൾ നമുക്ക് ഈ വേരിയബിളിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്. ഓക്കെ, അതായത് വാല്യൂ ഓഫ് ദ വേരിയബിൾ വിച്ച് മേക്ക് ദിസ് സ്റ്റേറ്റ്മെന്റ് ട്രൂ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ ഓഫ് ദ വേരിയബിൾ വിച്ച് മേക്സ് ദ സ്റ്റേറ്റ്മെന്റ് ട്രൂ, അതാണ് സൊല്യൂഷൻ. അതായത് ഈ വേരിയബിളിന് ഏത് നമ്പേഴ്സ്, അതായത് ഏതൊക്കെ വാല്യൂസ് കൊടുത്താലാണ് നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകുന്നത് നോക്കും. ദെൻ ആ വാല്യൂസ് ഒക്കെ ആയിരിക്കും നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സൊല്യൂഷൻ എന്താന്ന് മനസ്സിലായല്ലോ. ദെൻ ഇനി നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ റൂൾസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. ഗ്രാഫ് വരയ്ക്കാനൊക്കെ വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് വരയ്ക്കാനുള്ളത്. ഈ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് ഒരു 6 മാർക്സ് 7 മാർക്സ് ഒക്കെ ചിലപ്പോൾ കിട്ടും കേട്ടോ.
മാക്സിമം ഒരു 6 മാർക്സ് കൂട്ടിയാൽ മതി. 6 മാർക്സിനായിരിക്കും കൂടുതലും ചോദിക്കാറ്. ചില കേസിൽ 7 ഒക്കെ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് റോൾ, റോൾ നമ്പർ 1. ഈക്വൽ നമ്പേഴ്സ് മേ ബി ആഡഡ് ടു ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇനീക്വാളിറ്റി വിതൗട്ട് അഫക്റ്റിംഗ് ദ സൈൻ ഓഫ് ഇനീക്വാളിറ്റി. അപ്പൊ ഇത് ഇത്രയും വലിയ വേർഡ്സ് ഒന്നും കണ്ട് പേടിക്കണ്ട. 3 ഉം 2 ഉം ഞാൻ രണ്ട് നമ്പേഴ്സ് എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ സിമ്പിള് കൊടുക്കാം. അതായത് 3 greater than 2 എന്ന് കൊടുക്കുക അല്ലെ. 3 ആണ് നമുക്ക് 2നെക്കാട്ടിൽ വലുതായിട്ടുള്ളത്. ദെൻ ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ ഇനീക്വാളിറ്റിയുടെ, അതായത് ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇനീക്വാളിറ്റി, ഈ ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും ഈക്വൽ നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമ്മുടെ ഇനീക്വാളിറ്റിയുടെ സൈൻ ഒന്നും ചേഞ്ച് ചെയ്യത്തില്ല. സോ ഞാൻ ഈ സൈഡിൽ ഒരു 2 ആഡ് ചെയ്യുന്നു, ഈ സൈഡിൽ ഒരു 2 ആഡ് ചെയ്യുന്നു. അപ്പം 3 + 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഇത്രയാണ്, 5 ആണ്. ഇവിടെ 2 + 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോഴും നമുക്ക് നോക്കിയേ ഇനീക്വാളിറ്റി ഇങ്ങനെ തന്നെയാണ് വരുന്നത് അല്ലേ. 5 greater than ആണല്ലോ 4. ഒരു എക്സാമ്പിൾ കാണിക്കാം. 10 ഉം 20 ഉം എടുത്തു. അപ്പൊ ഇവിടെ എങ്ങനെയാ വരുന്നത്? 10 < 20 എന്നാണ്. അതായത് 10 ആണ് ഇവിടെ ചെറുത്. ദെൻ ഇവിടെയും ഞാൻ രണ്ട് സൈഡിലും ഒരു സെയിം നമ്പർ, അപ്പൊ ഇവിടെ എപ്പോഴും സെയിം നമ്പർ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ദെൻ ഈ സൈഡിൽ ഞാൻ 1 ആഡ് ചെയ്താൽ ഈ സൈഡിൽ ഞാൻ 1 തന്നെ ആഡ് ചെയ്യണം. ഓക്കെ, ഈക്വൽ നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഈക്വൽ നമ്പേഴ്സ് മേ ബി ആഡഡ് ടു ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇനീക്വാളിറ്റി വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സൈൻ ഓഫ് ഇനീക്വാളിറ്റി. ഓക്കെ, അപ്പം 10 + 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 11 ആണ്. 20 + 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 21 ആണ്. സോ നോക്കിക്കേ, ആ സെയിം ഇനീക്വാളിറ്റി തന്നെയല്ലേ, ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്തില്ല. അതായത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ തിരിഞ്ഞു വന്നോ? ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് തിരിഞ്ഞു വരാത്തത്? ബിക്കോസ് നമ്മൾ ഇവിടെ സെയിം നമ്പറിലെ ആഡ് ചെയ്യുന്നത്, സെയിം എഫക്റ്റ് ആണ്. ഇവിടെ 1 ആഡ് ചെയ്യുന്നു, ഇവിടെ 1 ആഡ് ചെയ്യുന്നതും സെയിം തന്നെയാണ്. ഇവിടെ ഒരു നമ്പറും ആഡ് ചെയ്തു, ഇവിടെ വേറൊരു നമ്പറും ആണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചു. അപ്പൊ ഞാൻ ഇവിടെ ഒരു 1 ആഡ് ചെയ്തു, അതേസമയം ഓക്കെ 10 < 20. ഓക്കെ, ഈ സൈഡിൽ ഞാൻ 1 ആഡ് ചെയ്തു, ഈ സൈഡിൽ ഞാൻ 20 ആഡ് ചെയ്തു. അപ്പൊ നോക്കിയാൽ 30 വന്നു, ഇവിടെ 21 വന്നു. അപ്പൊ നോക്കിയേ സൈൻ ചേഞ്ച് ആയില്ലേ. അപ്പോൾ ഈക്വൽ നമ്പേഴ്സ് വേണം ആഡ് ചെയ്യാൻ. ഇവിടെ 1 ആഡ് ചെയ്താൽ ഈ സൈഡിലും നമ്മൾ 1 ആഡ് ചെയ്യും. അതായത് ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും ബോത്ത് സൈഡിലും നമ്മൾ സെയിം ക്വാണ്ടിറ്റി നമ്മൾ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്തോ ചെയ്താൽ നമ്മുടെ ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നും വരും. അതായത് സൈൻ ഓഫ് ഇനീക്വാളിറ്റി നമ്മൾ ചേഞ്ച് ചെയ്യത്തില്ല. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ 3 > 2 എന്നാണല്ലോ. ഓക്കെ, ഞാൻ ഈ 3 ഇവിടുന്ന് ഒരു മൈനസ് ചെയ്തു. അതായത് ഇവിടെ ഞാനൊരു -1 ചെയ്തു. ദെൻ ഇവിടെയും 3 - 1 ചെയ്തു. അപ്പൊ 3 - 1 ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? -1 + 3 തന്നെയാണല്ലോ. ഓക്കെ, അപ്പൊ എന്ത് വരും? ഇറ്റ് ഇസ് 2 വരും അല്ലേ. ദെൻ 2 - 1 എന്ന് പറഞ്ഞാൽ 1 വരും. ഇവിടെയും സെയിം തന്നെ, ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ 4 < 10 എന്ന് പറഞ്ഞു. ദെൻ രണ്ട് സൈഡിലും ഞാൻ ഒരു 2 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എന്തുവരും? 4 - 2 വരും. ഇവിടെ 10 - 2 വരും. അപ്പൊ 4 - 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2 ആണ്. 10 - 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 8 ആണ്. അപ്പോഴും നോക്കിക്കേ ഇങ്ങനെ തന്നെയല്ലേ. ഇവിടെ ഉണ്ട് ലെസ് ദാൻ ആയിരുന്നു, ഇവിടെ കണ്ടോ ലെസ് ദാൻ തന്നെയല്ലേ. അപ്പൊ ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നും വരത്തില്ല. അപ്പൊ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്താൽ ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നും വരത്തില്ല. ഓക്കെ, അതായത് സൈൻ ഓഫ് ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്യത്തില്ല. ഓക്കെ, അടുത്ത റൂൾ നോക്കാം. നെക്സ്റ്റ് റൂൾ, അതായത് സെക്കൻഡ് റൂൾ, ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇനീക്വാളിറ്റി ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡ് ബൈ ദ സെയിം പോസിറ്റീവ് നമ്പർ. ഇപ്പൊ നമ്മൾ മുമ്പ് എടുത്ത എക്സാമ്പിൾ തന്നെ നോക്കാം. ഇപ്പൊ 4 ഉം 2 എടുത്തു. അപ്പൊ ഇവിടെ 4 > 2 ആണ്. ഞാൻ ഈ ഇതിന്റെ ഈ സൈഡിൽ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഈ സൈഡിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 4 × 2 എന്നും കിട്ടി, 2 × 2 എന്നും കിട്ടി. അപ്പൊ നോക്കി 4 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദറ്റ് ഈസ് 8 ആണ്. 2 × 2 എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് 4 ആണ്. എപ്പോഴും ഇതുപോലെ തന്നെ അല്ലെ, ഇനീക്വാളിറ്റി സൈൻ ഓഫ് ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്തില്ല. ദെൻ വേറൊരു എക്സാമ്പിൾ എടുക്കാം. 10 ഉം 15 ഉം എടുത്തു. ദെൻ രണ്ട് സൈഡിലും ഇപ്പം ഇതിങ്ങനെ വരും അല്ലെ, 10 < 15 വരും. ദെൻ രണ്ട് സൈഡിലും ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം 10 × 3 ചെയ്തു, 15 × 3 ചെയ്തു. അപ്പൊ ദിസ് ഇസ് 30 കിട്ടി. 15 × 3 ചെയ്യുമ്പോൾ നമുക്ക് 45 കിട്ടും. സോ ഇവിടെയും ഈ സെയിം സൈൻ ആണ്. ഓക്കെ, ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്തില്ല. അപ്പോൾ എന്താണ്? അതായത് ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇനീക്വാളിറ്റി ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ബൈ ദ സെയിം പോസിറ്റീവ് നമ്പർ. ഓക്കെ, ഇതൊന്ന് ഓർത്തിരുന്നു കേട്ടോ. സെയിം പോസിറ്റീവ് നമ്പർ, പോസിറ്റീവ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഇനീക്വാളിറ്റിയുടെ സൈൻ ഒരു ചേഞ്ചും വരത്തില്ല. ഞാൻ ഡിവൈഡ് ചെയ്തും കാണിക്കാം. ഇപ്പം 4 > 2 എന്നല്ലേ, ഞാൻ രണ്ട് സൈഡിലും 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇവിടെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 2 വരും. ഇവിടെ
സോറി 2 by 2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. സോ ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്തോ? ഇല്ല. തന്നെ ഇവിടെ നോക്കിയേ, 10 ഉം 15 ഉം ആണ് അല്ലെ. 10 ഉം 10 less than 15 ആണ്. ഇവിടെ ഞാൻ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെയും 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 10 divided by 5 എന്ന് പറഞ്ഞാൽ 2 വരും, 15 divided by 5 എന്ന് പറഞ്ഞാൽ 3 വരും. ഇപ്പോഴും നോക്കിയേ 2 less than 3 എന്ന് വന്നു. അതായത് ഈ സൈൻ ഓഫ് ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്തില്ല. അപ്പൊ ഇവിടെ ഞാൻ പോസിറ്റീവ് 5 കൊണ്ടും ഇവിടെ +2 കൊണ്ടുമാണ് ഡിവൈഡ് ചെയ്തത്. അതായത് പോസിറ്റീവ് നമ്പർ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ സൈൻ ഓഫ് ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്തില്ല. ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് സൈഡിലും ഞാൻ പോസിറ്റീവ്, ഇവിടെ +3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ +2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഈ രണ്ട് കേസിലും ഞാൻ പ്ലസ് വാല്യൂസ് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഈ രണ്ട് കേസിലും പ്ലസ് വാല്യൂ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുകയും ചെയ്തത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ, അതായത് പോസിറ്റീവ് നമ്പേഴ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും സൈൻ ഓഫ് ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്തില്ല. ബട്ട് അടുത്ത ഒരു റൂളുണ്ട്, നെക്സ്റ്റ് റൂളാണ് റൂൾ നമ്പർ 3. അതായത് അപ്പൊ ഇത് ഞാൻ സാധാരണ നെക്സ്റ്റ് ബുക്കിലൊക്കെ ഇതിന്റെ കൂടെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. When both sides of the inequality multiplied or divided by a negative number. ഓക്കെ, അപ്പൊ നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? -1, -2, -3 ഒക്കെ നെഗറ്റീവ് നമ്പേഴ്സ് ആണല്ലോ. അപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ ദെൻ സൈൻ ഓഫ് ഇനീക്വാളിറ്റി വിൽ ബി റിവേഴ്സ്ഡ്. ഇനീക്വാളിറ്റിയുടെ സൈൻ റിവേഴ്സ് ചെയ്യും. അപ്പൊ നമ്മൾക്ക് ഈ എക്സാമ്പിൾ തന്നെ നോക്കാം. 4 ഉം 2 എടുത്തു. സോ 4 > 2 ആണ്. ഞാനൊരു -1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക രണ്ട് സൈഡിലും. സോ -1 × 4 വരും, ഇവിടെ 2 × -1 വരുന്നു. സോ എന്ത് വരും? -4 വരും, ഇവിടെ -2 വരും. അപ്പൊ ഇതിലേതാണ് വലിയ ക്വാണ്ടിറ്റി? നോക്കിക്കേ, ഇപ്പൊ 0, -1, -2, -3, -4 ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇതിലേതാണ് വലിയ നമ്പർ? അപ്പം ഇങ്ങോട്ട് പോകുന്നതോറുമാണ് നമുക്ക് നമ്പർ വാല്യൂ കൂടി കൂടി വരുന്നത് അല്ലേ. ഇങ്ങോട്ട് പോകുന്നതോറുമോ കുറഞ്ഞു കുറഞ്ഞ്. ഇപ്പൊ നോക്കി, 1, 2, 3, 4 കൂടിക്കൂടി വരുവാണ്. അതേസമയം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴോ 4 ൽ നിന്ന് കുറയുന്നു 3 ആവുന്നു, 3 കുറഞ്ഞ് 2 ആയി, 2 ൽ നിന്ന് 1 കുറഞ്ഞ 1 ആയി, അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുവാണ് അല്ലെ. അപ്പൊ നോക്കിക്കേ, -2 ആണോ -4 ആണോ വലുത്? -2 ആണ് വലുത്. അതായത് നമ്മളുടെ ഇനീക്വാളിറ്റി തിരിഞ്ഞു വന്നു. ഇവിടെ നോക്കി, നമ്മൾ 4 > 2 എന്ന് പറഞ്ഞു, ബട്ട് മൈനസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 < -2 എന്ന് വന്നു. അപ്പൊ ഇവിടെ ഇനീക്വാളിറ്റിയുടെ സൈൻ ചേഞ്ച് ആയി, റിവേഴ്സ് ആയി. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ബിക്കോസ് ഇങ്ങോട്ട് വരുന്നതോറും ഈ വാല്യൂസ് നമുക്ക് മാറി വരുന്നത്. ഇപ്പൊ -4 നെക്കാട്ടിൽ വലുതാണ് -2 അല്ലെ, അതുപോലെ തന്നെ -3 യെക്കാട്ടി വലുതാണ് -1. സോ ആ ഒരു ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. ഇനി അതുപോലെ തന്നെ ഇപ്പൊ ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ 10 > 5 എന്നാണ്. ഞാനിവിടെ -2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 10 × -2 എന്ന് പറഞ്ഞാൽ എത്ര വരും? -20 വരും. 5 × -2 എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് -10 വരും. അപ്പൊ ഏതാണ് വലിയത്? -10 ആണ് വലിയത്. ഓക്കെ, സോ നമ്മുടെ സൈൻ ഓഫ് ഇനീക്വാളിറ്റി ചേഞ്ച് ആയി. ഓക്കെ, ഇവിടെ ഇങ്ങനെ ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ അത് ലെസ് ദാൻ ആയി. ഓക്കെ, അതുപോലെ തന്നെ സെയിം തിങ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴും. ഇപ്പൊ ഞാനതാ 10 > 5 എന്ന് പറഞ്ഞു. ഞാനിവിടെ -2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക, -2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു രണ്ട് സൈഡിലും. അപ്പൊ നോക്കിയേ, 10 / -2 എന്ന് പറഞ്ഞാൽ എത്ര വരും? -5 വരും. ഇവിടെ എന്ന് പറഞ്ഞാൽ എത്ര വരും? ദറ്റ് ഈസ് -2.5 വരും അല്ലെ. സോ -5 നെക്കാട്ടിലും വലുതല്ലേ -2.5. ഓക്കെ, അപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇനീക്വാളിറ്റിയുടെ സൈൻ ചേഞ്ച് ചെയ്യും.